ഞാൻ ഒരിക്കൽ കൂടി കോടതി വായിച്ചു കോടതി എന്താണെന്ന് പറഞ്ഞതിൻ്റെ ചില സൂചനകൾ പറഞ്ഞുകൊണ്ട് ഞാൻ അഡ്വക്കേറ്റ് ഐ വി പ്രമോദിലേക്ക് വരാം കോടതി ഇന്ന് പറഞ്ഞത് രാജി ആവശ്യപ്പെട്ട് ചാൻസലർ കത്തയച്ചത് ശരിയായില്ല അങ്ങനെ കത്തയച്ചപ്പോഴാണ് പതിനൊന്ന് മുപ്പതിന് രാജി വെക്കണമെന്ന് വൈസ് ചാൻസലർമാരോട് പറഞ്ഞത് രാജി ആവശ്യപ്പെടാൻ മറ്റൊരാൾക്ക് അവകാശമില്ലെന്നും കോടതി സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ രാജി ആവശ്യപ്പെട്ടത് ഉചിതമല്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി അപ്പോൾ ഈ തരത്തിൽ അഡ്വക്കേറ്റ് പ്രമോദ് എങ്കിൽ പോലും ഈ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറുടെ കാര്യത്തിൽ വന്ന ഒരു തീരുമാനം ആ തീരുമാനം ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒന്ന് ഇടപെട്ട് ഒരു പരീക്ഷണം നടത്താനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് നോക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലേ ചാൻസലർ അത് ചെയ്തില്ലേ അതേ തുടർന്ന് ഏതായാലും ഈ വൈസ് ചാൻസലർമാർക്ക് എല്ലാവർക്കും ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നില്ലേ ആ അർത്ഥത്തിൽ അദ്ദേഹം ഈ വിധിയെ തുടർന്ന് അങ്ങോട്ടും ഒരു സാധ്യതയായി കാണാൻ അത് ഞാൻ വേറൊരു രീതിയിൽ പറയാം പിൻമാറ്റം ഉണ്ട് കുട്ടിക്കരണം മറയിലും ഉണ്ട് കുട്ടിക്കരണം മറയിലും ഉണ്ട് എന്ന് വെച്ചാൽ ഇന്ന് കേസ് വരുമ്പോൾ കേസ് ഹൈക്കോടതിയിൽ എത്തുമ്പോൾ സ്ഥിതി എന്താന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ പതിനൊന്നരക്ക് മുമ്പായി രാജിവെച്ചോളണം എന്നുള്ള ഒരു അന്ത്യശാസനമാണ് ഉണ്ടായിരുന്നത് ഈ അന്ത്യശാസനത്തിന് ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല ഞങ്ങൾ രാജിവെക്കില്ല എന്ന് മിക്കവാറും എല്ലാ വി സിമാരും കത്ത് തിരിച്ചയച്ചു ഇമെയിൽ ചെയ്തു അപ്പോൾ ആ പതിനൊന്നര മണി കഴിയുന്നതോടുകൂടി ആക്ച്വലി ഇതിൻ്റെ കഥ കഴിഞ്ഞു ഏത് രാജിവെക്കണം പറഞ്ഞു വെക്കൂല്ല എന്നും പറഞ്ഞു അതോടുകൂടി ആ രാജിവെക്കണമെന്ന് പറഞ്ഞതിൻ്റെ കഥ കഴിഞ്ഞു അതിനുശേഷം കൃത്യമായ നിയമോപദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് നിയമോപദേശം തേടിയിട്ടാണ് അല്ലെങ്കിൽ നേടിയിട്ടാണ് ഈ പുതിയൊരു ഷോ കോസ് നോട്ടീസ് കൊടുത്തത് ഒരാൾ ഒരു പൊസിഷനിൽ ഇരിക്കുന്നു ഒരു പൊസിഷനിൽ പൊസിഷനിലിരിക്കുന്നത് അയാളെ നിയമപരമായിട്ടുള്ള ചാനലിലൂടെ വന്നിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരാളോട് നീ രാജ്യം കഴിയത്താണോ എന്ന് സാധാരണഗതിയിൽ പറയുന്നത് ഒരു ഒരു വളരെ ലാഘവത്തോടെ ലാഘവത്തോടുകൂടെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഏർപ്പാടാണ് ഇപ്പോൾ ഈ വൈസ് ചാൻസലർമാരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു വൈസ് ചാൻസലർ കുറിച്ചിട്ടേ കൂടുതൽ അറിയുള്ളൂ അവരുടെയൊക്കെ ക്രെഡൻഷ്യൽസ് എന്താ എത്രയാണ് ഡിഗ്രി എത്രയാണ് പി ജി അവർക്ക് ഡോക്ടറേറ്റ് ഉണ്ട് ഒരുപാട് പബ്ലിക്കേഷൻ ഉണ്ട് അവരൊക്കെ പല ശാസ്ത്ര അല്ലെങ്കിൽ മറ്റു അനുബന്ധ മേഖലകളിൽ സബ്ജക്ട്സിൽ അതിവിദഗ്ധന്മാരാണ് അവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഉണ്ട് ഭരണം നടത്താനുള്ള കപ്പാസിറ്റി ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളോട് താൻ ഒന്ന് രാജി എഴുത്തുന്നുടും എന്ന് വളരെ ലാഘവത്തോടു കൂടെ പറഞ്ഞത് വളരെ മോശമായി പോയി ഒന്ന് രണ്ട് ഇവരൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട് വന്നവരാണ് എന്താണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ അത് നിയമപ്രകാരം ഉള്ളതാണോ എന്ന് നോക്കേണ്ടത് നിയമപ്രകാരം തന്നെയാണ് അല്ലാതെ ടപ്പ് രാജി അത് ശരിയാവില്ല അങ്ങനെ ഒരു പ്രൊസീജിയർ ഇല്ല അപ്പോൾ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്മെഡ് ബൈ ലോ ആ പ്രൊസീജിയറിലൂടെ കേരള കണ്ണൂർ യൂണിവേഴ്സിറ്റി ആക്റ്റും അതുപോലെ യു ജി സി റെഗുലേഷൻസും വെച്ചിട്ടാണ് ഒരു വൈസ് ചാൻസലറെ നിയമിച്ചിരിക്കുന്നത് അപ്പോൾ ആ വൈസ് ചാൻസലറോട് ഇറങ്ങിപ്പോകാൻ പറയാനും പറ്റില്ല നിർബന്ധ രാജി എഴുതി മേടിക്കാനും പറ്റൂല നിർബന്ധ രാജി എന്ന് പറഞ്ഞാൽ കമ്പൽസറി റിട്ടയർമെന്റ് കൊടുക്കുന്നതിന അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അയാൾക്ക് പറയാനുള്ളത് കേൾക്കണ്ടേ ഒരാളോട് അത് തന്നെ നേരത്തെ സംസാരിച്ച സുഹൃത്തും പറഞ്ഞത് ഒരു സ്വാഭാവിക നീതി ഇല്ലേ നാച്ചുറൽ ജസ്റ്റിസ് ഇല്ലേ അത് ചെയ്യാതെ ഇറങ്ങി പോകാൻ പറഞ്ഞത് തെറ്റ് ഈ തെറ്റ് മനസ്സിലാക്കിയപ്പോൾ എന്ത് ചെയ്തു അതൊക്കെ പോട്ടെ ഏതായാലും നിങ്ങൾ ഷോക്കോസ് മൂന്നാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പ് ഷോക്കോസ് അതെ എന്നാൽ ഈ ഷോക്കോസ് അല്ലേ ആദ്യം ഷോ ഇത് ആദ്യം പിന്നെ മരണ വാറൻറ്റ് പുറപ്പെടുവിച്ചിട്ട് ഇയാളെ കൊണ്ടുപോയിട്ട് പിന്നെ കഴിമരത്തിൻ്റെ തൂക്കിൽ ആ തട്ടിൽ കയറ്റി നിർത്തിയിട്ടാണോ വിചാരണ തുടങ്ങുക വിചാരണ തുടങ്ങി വിചാരണ അവസാനിപ്പിച്ച് കുറ്റക്കാരനാണെന്ന് കണ്ട് അതിനുശേഷം ഹൈക്കോടതിയിൽ അപ്പീൽ പോയി എന്നിട്ട് അവസാനം ഹൈക്കോടതി മരണ വാറൻറ്റ് പ്രഖ്യാപിച്ചിട്ട് മാത്രമേ ഒരാൾ തൂക്കിക്കൊല്ലാൻ പറ്റുള്ളൂ ഇനി എത്ര നീചമായ കുറ്റകൃത്യം അതെ ഒരു ോ താങ്കൾ ഒരു കീഴ്മേൽ മറിയലുണ്ട് ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് നവംബർ മൂന്ന് എന്ന് പറഞ്ഞ തീയതി വെച്ച് കൊടുത്തിരിക്കുന്നു മുമ്പ് വന്നിട്ടുള്ള സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ യു ജി സി നോംസ് അനുസരിച്ച് സർ സെർച്ച് കമ്മിറ്റി ലിസ്റ്റായി തന്നെ കൊടുക്കണം എന്ന മാനദണ്ഡം വെച്ച് സർവകലാശാല നിയമങ്ങൾ മറ്റൊരു വഴിക്കാണ് നിൽക്കുന്നത് നിയമസഭ പാസാക്കിയത് അപ്പോൾ ഇത് തമ്മിലുള്ള വൈരുദ്ധ്യമാണ് പ്രശ്നം പക്ഷേ സുപ്രീം കോടതി വിധിയുടെ പിൻബലത്തിൽ അദ്ദേഹത്തിന് മൂന്നാം തീയതിക്ക് ശേഷം വീണ്ടും ഒരു ഒരു ശ്രമം നടത്താൻ കഴിയുമോ നിയമപരമായ പ്രശ്നം അതാണല്ലോ ആളുകളുടെ മുമ്പിൽ ഒരു ചോദ്യം അതാണല്ലോ ഇത് രണ്ടു ഉത്തരം പറയാം ഒന്ന് നോംസ് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അത് ഒരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഇത് അഥവാ ഫോളോ ചെയ്തു അഥവാ ചെയ്തില്ല ഇദ്ദേഹത്തിന് ചാൻസലർക്ക് ഇത് ചോദ്യം ചെയ്യാനും ഈ വൈസ് ചാൻസലർമാരെ പുറത്താക്കാനും അധികാരമുണ്ടോ ഈ രണ്ട് ചോദ്യങ്ങൾ ഉണ്ട് അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം വൈസ് ചാൻസലർ കണ്ട് സോറി ചാൻസലർ കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ നോംസ് പ്രകാരമുള്ള സെർച്ച് കമ്മിറ്റിയും അതും ഇതൊക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടോ അവർ പറഞ്ഞിട്ടാണോ ഇദ്ദേഹത്തിന് എടുത്തത് കൃത്യമാണോ ഇദ്ദേഹത്തിന് ക്വാളിഫിക്കേഷൻ ഉണ്ടോ ഇദ്ദേഹത്തിന് ഭരണപരമായ കഴിവുണ്ടോ ഈ വക കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഗവർണർ കണ്ടുപിടിക്കട്ടെ ചാൻസലർ സോറി അങ്ങനെയാണെങ്കിലും ഈ ചാൻസലർക്ക് ഒരു വൈസ് ചാൻസലറിനെ മേലെ നടപടി എടുക്കാൻ കഴിയുന്നതിന് വളരെ ലിമിറ്റേഷൻസ് ഉണ്ട് മിസ്ബിഹേവിയർ മിസ്കണ്ടക്ട് അങ്ങനത്തെ എന്തെങ്കിലും ഗ്രോസ് ആയിട്ടുള്ള വയലേഷൻ കള്ളത്തരം ഇയാൾ ആ പോസ്റ്റിൽ ഇരുന്നിട്ട് ചെയ്യുകയാണെങ്കിൽ സ്വജനപക്ഷവാദമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിട്ടുള്ള വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ വലിയ ഗ്രാവിറ്റിയിൽ ചെയ്യുകയാണെങ്കിൽ ഹൈക്കോടതിയിലെയോ സുപ്രീം കോടതിയിലെയോ ആയിട്ടുള്ള ഒരു ജഡ്ജിനെ കൊണ്ട് ഇത് അന്വേഷിപ്പിച്ചിട്ട് ആ ജഡ്ജ് കണ്ടെത്തണം ഇയാൾ കുറ്റക്കാരനാണെന്ന് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു വൈസ് ചാൻസലർക്കെതിരെ അല്ലെങ്കിൽ ഒരു പ്രൊ വി സിക്കെതിരെ ഗവർണർക്ക് നടപടിയെടുക്കാൻ സോറി ചാൻസലർക്ക് നടപടി എടുക്കാൻ പറ്റുള്ളൂ ഓക്കെ അല്ലാത്ത വർഷം ഇങ്ങനെ ഒരു നടപടി മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം ഈ ചാൻസലർ എന്ന് പറയുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റി ആക്ട് വെച്ചിട്ടുണ്ടായതാണ് അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി ആക്ട് വെച്ചിട്ടുണ്ടായതാണ് അപ്പോൾ ഒരു ആക്ടിൻ്റെ പ്രൊഡക്റ്റാണ് ചാൻസലർ അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള അധികാരം മാത്രമേ ഉള്ളൂ ഈ ആക്ടിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റൂ അല്ലാതെ ഭരണഘടനാ കോടതി ചെയ്യുന്നത് പോലെ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ചെയ്യുന്നത് പോലെ ഒരു ജുഡീഷ്യൽ റിവ്യൂ അല്ലെങ്കിൽ നടത്തിയ എല്ലാ പരിപാടിയിലും റിവ്യൂ നടത്താനൊന്നും ചാൻസലർക്ക് അധികാരമില്ല